ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം, എന്നാലേ പറയേണ്ടതുപോലെ തെളിവുകൾ പറയൂ. അപ്പോ ചുരുക്കത്തിൽ വളരെ വൈകിയാണെങ്കിലും ശരി, കേരള പോലീസിന് ഒരു ആശയം ഉദിച്ചിരിക്കുന്നു. ഇയാളുടെ കൂടെ പറഞ്ഞ പോലെ മൂന്ന് പേരുണ്ടായിരുന്നല്ലോ, അപ്പൊ അവരെയും പിടിക്കണമല്ലോ. ഇതുവരെ ഷാരൂഖ് സൈഫിക്കെതിരെ യു എ പി എ ചുമത്തിയിട്ടില്ല, എന്നാലേ എൻ ഐ എക്ക് വരെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചോദിക്കാനും പറ്റൂ. അപ്പൊ എൻ ഐ എയെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഇവരുടെ ചില പച്ചവെളിച്ചത്തിന്റെ തരികിടകൾ ഇവിടെ നടപ്പിലാകൂ. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. എലത്തൂർ ട്രെയിൻ തീവിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി ഷാരൂഖ് സൈഫിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഷൊർണൂരിൽ പ്രതി തങ്ങിയത് 15 മണിക്കൂറുകളാണ്. എന്നാൽ സഹായം നൽകിയവരെ കുറിച്ച് പ്രതി ഇതുവരേക്കും യാതൊരു മറുപടികളും പറയുന്നില്ല. സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിവരങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. അതേസമയം തന്റെ ബാഗ് റെയിൽവേ ട്രാക്കിൽ അബദ്ധത്തിൽ വീണതാണ് എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. കമ്പാർട്ട്മെന്റിന്റെ വാതിലുകൾക്ക് സമീപമാണ് ബാഗ് വെച്ചത്. അക്രമം നടത്തിയ ശേഷം തിരിച്ചെടുക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓടുന്നതിനിടെ ബാഗ് താഴെ വീണുവെന്നും ഷാരൂഖ് സൈഫി പറഞ്ഞു. ഈ മൊഴികൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ തങ്ങൾ 4 പേർ ചേർന്നാണ് അക്രമത്തിന് എത്തിയത് എന്നും അതിൽ ഒരാൾ ഇപ്പോഴും കണ്ണൂർ തന്നെ ഉണ്ട് എന്നും ഷാരൂഖ് പറഞ്ഞിരുന്നു. ആ ഒരാളാണ് കൂട്ടത്തിൽ ഏറ്റവും അധികം അപകടകാരിയാവുക എന്നതും നിശ്ചയം. അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് കേന്ദ്ര സംഘം ഇനി പറന്നെത്തുക തന്നെ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരട്ടച്ചങ്ങന്റെ കണ്ണൂർ ഇനി കേന്ദ്രത്തിന്റെ വലയ്ക്കുള്ളിലാവും. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്ര ATSഉം IBയും കൂടി പിടിച്ച കേരളം കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി വന്ന് തൽക്കാലം ട്രെയിനിലെ ഒരു ബോഗിയിലെ ഏതാനും ആളുകളെ തീ വെച്ചു കൊന്ന ഷാരൂഖ് സൈഫിയെ 2 ദിവസം മുമ്പ് പിടിച്ചിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലായിരുന്നു ഈ സംഭവം നടന്നത് എന്നുള്ളതുകൊണ്ട് പ്രതിയെ കേരളത്തിലോട്ട് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ 3 പോലീസുകാർ സാഹസികമായി ഭീകരവാദിയെ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയതും അത്തരം സാഹസികമായ പ്രവൃത്തികളും ഒക്കെ നമ്മൾ കണ്ടു. ഒരു പക്ഷേ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേകമായ എന്തെങ്കിലും ധീരതയ്ക്കുള്ള അവാർഡ് അവർക്ക് 3 പേർക്കും കിട്ടുമായിരിക്കും. കാരണം ഒരു ഭീകരവാദിയെ പിടിക്കാൻ പോയപ്പോൾ മതിയായ യാതൊരു പ്രീക്കോഷൻസും സ്വീകരിക്കാതെ ഒരു മര്യാദയ്ക്ക് ഓടാൻ പാകത്തിനുള്ള ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല കേരള സർക്കാരിന്റെ കയ്യിൽ. 3 വാഹനം മാറി മാറി കയറി പറ്റിയില്ല. വഴിയിൽ മണിക്കൂറുകളോളം ബ്രേക്കായി കിടന്നു. പിന്നീട് ഒരു സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയെ നാട്ടിലെത്തിക്കുന്നത്. കാരണം പ്രതിക്ക് അത്തരം ഒരു സ്വീകരണം ഒരു ഭീകരവാദിയെ കൊണ്ടുവരുന്ന രൂപത്തിലൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നൊരു പക്ഷേ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അജണ്ടകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പൂമാലയൊക്കെ ഇട്ട് നടത്തിക്കൊണ്ടുവന്ന മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അടുത്ത പ്രാവശ്യം നോക്കാമെന്നായിരിക്കും. ശരി, നടക്കട്ടെ. ഇനി ഈ ഷാരൂഖിനെ 4 ലിറ്റർ പെട്രോളുമായി ചപ്പാത്തിയും കറിയും കൊടുത്ത് ടീഷർട്ടും പാന്റും ഒക്കെ വാങ്ങിക്കൊടുത്ത് സകലവിധ സന്നാഹങ്ങളോടെയും കേരളത്തിലെത്തിച്ചത് ആരാണ്? ഇവര് 4 പേരുണ്ടായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. മറ്റു 3 പേരെവിടെ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെങ്കിൽ, മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ എപ്പോഴേ അടിവേരടക്കം പറിച്ചെടുത്തിട്ടുണ്ടാകുമായിരുന്നു. സകലവിധ തെളിവുകളും ലഭിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇതിനേക്കാൾ വലിയ ഭീകരവാദികളായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും സകലമാന തെളിവുകളും ഡയപ്പർ തയ്പ്പിച്ച് വെച്ചിട്ടാണ് തെളിവെടുക്കാൻ വന്നത്. എന്നെയെ തലകുത്തനെ നിർത്തി അങ്ങ് പറയിപ്പിച്ചു. ആ നിലവിളി ശബ്ദം ജയില് മുഴുവനും കേട്ടു. എണ്ണി എണ്ണി പയറുമണി പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എൻഐഎക്ക്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ഒടുവിൽ പിടിക്കപ്പെട്ടതിനേക്കാൾ ഏറെ ആളുകൾ പുറത്തുണ്ടായി. പിടിക്കപ്പെട്ട ആളുകൾ നൽകിയ തെളിവനുസരിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ തീഹാർ ജയിലിലേക്ക് മണി ചെയിൻ പോലെ പോയിക്കൊണ്ടേയിരുന്നു. ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം, എന്നാലേ പറയേണ്ടതുപോലെ തെളിവുകൾ പറയൂ. അപ്പോ ചുരുക്കത്തിൽ വളരെ വൈകിയാണെങ്കിലും ശരി, കേരള പോലീസിന് ഒരു ആശയം ഉദിച്ചിരിക്കുന്നു. ഇയാളുടെ കൂടെ പറഞ്ഞ പോലെ 4 പേർ 3 പേരുണ്ടായിരുന്നല്ലോ, അപ്പൊ അവരെയും പിടിക്കണമല്ലോ. ഇതുവരെ ഷാരൂഖ് സൈഫിക്കെതിരെ യു എ പി എ ചുമത്തിയിട്ടില്ല, എന്നാലേ
എൻഐഎക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചോദിക്കാനും പറ്റും. അപ്പോൾ എൻഐഎയെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഇവരുടെ ചില പച്ചവെളിച്ചത്തിന്റെ തരികിടകൾ ഇവിടെ നടപ്പിലാകൂ. എടുക്കേണ്ടുന്ന തെളിവുകളെല്ലാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മഹാരാഷ്ട്ര എടിഎസും എൻഐഎയും പോക്കിയിട്ടുണ്ട്. ഇത്രയും ഏതാണ്ട് ഒരു ദിവസവും ഏതാനും മണിക്കൂറുകളും കഴിഞ്ഞപ്പോഴാണ് ബാഗ് ഷാരൂഖ് സൈഫിയുടേതാണെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അത് എടിഎസിനോട് തന്നെ സമ്മതിച്ചതാണല്ലോ മഹാരാഷ്ട്രയിൽ വെച്ച്, അത് എൻഐഎയോട് തന്നെ സമ്മതിച്ചതാണല്ലോ മഹാരാഷ്ട്രയിൽ വെച്ച്. അതാണോ ഇത്രയും നാളായിട്ട് ഇയാൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യവും നമസ്കരിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് മാത്രമാണോ ഇതുവരെ ചോദിച്ചത്? ആ ബാഗിനകത്തു നിന്നാണ് അയാൾ പെട്രോൾ എടുത്തതെന്നും വീശി ഒഴിച്ചതെന്നും കത്തിച്ചതെന്നും ഒക്കെ അയാൾ അന്ന് തന്നെ സമ്മതിച്ചതാ. ഒരാൾക്ക് എന്തിനാണ് 6-7 മൊബൈൽ ഫോണുകൾ? ചിലപ്പോൾ 1-2-3 ഒക്കെ ഉപയോഗിക്കുമായിരിക്കും. അപ്പോ അതിൽ ഒരു ഫോൺ രാത്രി 1 മണിക്ക് ഓൺ ചെയ്ത് ഷാരൂഖിന് ആരെയോ വിളിക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് IBK ഇൻഫർമേഷൻ കിട്ടിയത്, ദാ ഫോൺ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മഹാരാഷ്ട്ര ETS ഇയാളെ പിടിക്കുന്നത്.